ഹലോ ഗായ്സ്, നമ്മളിപ്പോഴത് കൂറ്റനാട് തൃത്താല റോഡിനടുത്തുള്ള ഡ്രിപ്സ് കഫേയിലാണ്. ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, ആദ്യമായിട്ടൊന്നല്ല വരുന്നത്. പക്ഷേ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാം, അങ്ങനെയുള്ളൊരു പ്ലാനിലാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും അകത്തേക്ക് പോയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ വരുമ്പോൾ സ്ഥിരമായിട്ടിരിക്കാറുള്ളത് മുകളിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നതിന് ഇത്തിരി കൂടി നമുക്ക് നല്ലൊരു വൈബ് ഫീൽ ചെയ്യാറുണ്ട്. സോ നമ്മൾ സാധാരണ നമ്മുടെ സ്ഥിരം സീറ്റിൽ തന്നെയാണ് ഇപ്രാവശ്യം പോണത്. പോണേക്ക് മുമ്പ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ളവർ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഇവരിങ്ങനെ തൂക്കിയിടാറുണ്ട്. അത് കാണുമ്പോൾ ഒരു മെമ്മറിയാണ് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പം നമുക്ക് വന്നായിരത്തേക്ക് കിടക്കാം. ഷെയ്ക്കിൽ നമ്മൾ പായസം ഷെയ്ക്കും കെസ ഗോൾഡുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ വെറൈറ്റി ആയിട്ട് ചിപ്സിനെ ഓള എന്നുള്ളൊരു ബർഗറും ഡ്രിപ്സിൽ ഓർഡറും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവം മെനുവൊക്കെ നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ നമ്മൾ ഇത്തവണ ഇത് കഴിക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വേറെ കുറച്ച് പിള്ളേരെ ഇവിടെ നിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും അവരോട് ഫുഡിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഒന്ന് ചോദിച്ചു നോക്കാം. അടിപൊളിയുണ്ട്. ഓക്കെ, ഇതെന്താ, ഇതൊന്ന് സംഭവം എന്താ? ബ്ലാസ്റ്റ്. ഓക്കെ, അടിപൊളി. എന്ത് സംഭവം എന്ത്? ഓക്കെ, അടിപൊളി. സ്ഥിരമായിട്ട് വരാറുണ്ടോ അവിടെ? സംഭവം അവരോട് സംസാരിച്ചിരുന്ന സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. അപ്പോഴേക്കും നമ്മളുടെ ഐറ്റംസ് വന്നിട്ടുണ്ട്, കെസ ഗോൾഡും പായസം ഷേക്കും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ത്രില്ലിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് റിവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അടുത്തടുത്തിരിക്കാൻ തീരുമാനിച്ചു. ഇവൾ കുടിക്കുന്ന കണ്ടിട്ടാണെങ്കിൽ എനിക്ക് കൊതിയായിട്ട് പോയി. ആ പായസം ഷേക്ക് അടിപൊളിയായിട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. പായസം ഷേക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കറക്റ്റ് പായസം നമ്മൾ കുടിക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഇത് ഇത്തിരി കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത് കെസ ഗോൾഡ് ആണ്. കെസ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്തിരി എന്താ പറയുക, മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് അത് ഇഷ്ടപ്പെടും. നമ്മളത് കുടിച്ചിട്ട് കൊതി ഇരുന്നേക്ക് മുമ്പ് നമ്മുടെ അടുത്ത ഐറ്റം വന്നു, ഡിപ്സി ലോഡറ്റ്. ഡിപ്സി ലോഡറ്റ് വന്നപ്പോഴേക്കും നമ്മുടെ ബർഗർ, നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബർഗർ ചിപ്സിനെ ഹോളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും കുടിച്ച് കൊതി മാറ്റിയിട്ട് കപ്പ് മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡിപ്സി ലോഡറ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കി നോക്കാം. അതൊരറ്റത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും ചീസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വന്നിട്ടുള്ള ഒരു സെറ്റപ്പ് സാധനമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിത് കഴിച്ചപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്തു. സ്പൈസി ഐറ്റംസൊക്കെ, ഇത് വല്ലാണ്ട് സ്പൈസി ഒന്നുമല്ല, പക്ഷേ കുറച്ചൊക്കെ സ്പൈസി ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. 200 rupees ആണ് ഇതിന് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 3 ആൾക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാനുള്ള സംഭവം ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ എന്തായാലും കഴിച്ചോളും, കാരണം അടിപൊളിയാണ്. പിന്നെ നമുക്ക് നേരെ ബർഗറൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ബർഗർ ട്രൈ ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അടിയൊക്കെ ഉണ്ടായി, ആദ്യം ആര് ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്തായാലും അവൾക്ക് ഞാൻ അവസരം കൊടുത്തു. അപ്പോൾ അവളുടെ ഫേസിൽ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം കിടക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവൾക്കിത് തരാനുള്ള ഉദ്ദേശമൊന്നുമില്ല എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ മുഖം കണ്ട് പാവം തോന്നിയിട്ടായിരിക്കണം ആളെനിക്ക് സാധനം തന്നു. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കി നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. സംഭവം കൊള്ളാം, വെറുതെ അല്ല ഇവള് തരാണ്ടിരുന്നത് എനിക്ക് ഇപ്പം മനസ്സിലായി. ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. ബർഗർ എല്ലായ്പ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇതൊക്കെ തീർക്കാൻ ഞങ്ങൾക്ക് അധികമാത്രം ടൈമൊന്നും വേണ്ടതില്ല, വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളിതെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 4 items എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് കയറി കൂടിയത് ഡിപ്സി ലോഡഡും കെസ ഗോൾഡും ആണ്. അത് രണ്ടുമാണ് എനിക്ക് ഇത്തിരി കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളെന്തായാലും ലൊക്കേഷൻ മറക്കണ്ട, കൂറ്റനാട് ഡ്രിപ്സ് കഫേ നേരെ വന്ന് നോക്കുക. എന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക.